അപ്പൊ ഹായ്, ഞാൻ പെട്ടെന്ന് തുടങ്ങിയ പറ്റത്ത് ഷോക്കായി പോയതല്ലേ? എന്താ പറയുന്നത്, ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഇത് കണ്ടോ, നെല്ലിക്ക മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താക്കാം, ഉപ്പിലിടാം. അപ്പൊ ഈ ഉപ്പിലിടുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചത്, ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. നമ്മള് പുറമേ നിന്ന് നമ്മള് ബീച്ച് സൈഡിലൊക്കെ പോയാൽ വാങ്ങി കഴിക്കൂല്ല. ചേട്ടാ, നമ്മള് കാപ്പാട് ബീച്ച് കൂടി കാപ്പാട് ബീച്ച് പോകും. അപ്പൊ ഉപ്പിലിട്ട് നെല്ലിക്ക ഇങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ഇത് ഉപ്പിലിട്ടോക്കാം. എങ്ങനെയാണ് വീഡിയോയിലേക്ക് പോവാം. നെല്ലിക്ക നമ്മൾ ഇങ്ങനെ സുഖമായി കഴുകിയെടുക്കുക. ഒന്നുമില്ല കേട്ടോ, സംഭവം നെല്ലിക്ക അതുപോലെ പുറത്ത് കളയാണ്ട് കഴുകിയെടുക്കണം. അപ്പൊ പുറത്ത് കളയാണ്ട് നല്ലോണം കഴുകിയെടുക്ക. ഒരു രണ്ടു മൂന്ന് തവണ കഴുകണം കേട്ടോ. അല്ല, രണ്ടു മൂന്ന് എന്താ ഞാൻ പറഞ്ഞത്, രണ്ടു മൂന്ന് തവണ കഴുകിയില്ലെങ്കിൽ ഒരു തവണ നല്ലോണം കഴുകുക. രണ്ടു മൂന്ന് തവണ നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. ഈ ഇലയൊക്കെ പൊക്കി. അപ്പൊ ഞാൻ ഇന്ന് രണ്ടു മൂന്ന് തവണ കഴുകിയെടുക്കട്ടെ. അപ്പൊ ഈ നെല്ലിക്ക ഉണ്ടല്ലോ, ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുക. മൊത്തം കട്ട് ചെയ്യണ്ട, ചെറിയ രീതിയിൽ നമ്മള് കട്ട് ചെയ്തെടുക്കാം. ഒരു മൂന്നാല് സൈഡ് ഒന്ന് അടിപ്പിച്ചാൽ സൈഡ് ഇങ്ങനെ മരഞ്ഞു കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഉള്ളിലേക്ക് അധികം ആഴ്ത്തണ്ട കേട്ടോ, കുറച്ച് മതി. കാരണം ഇത് കഷ്ണം മുറിയല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു നാലഞ്ച് വര വരച്ചു കൊടുത്താല് ഇതിനുള്ളിലേക്ക് നമ്മള് എന്താ പറയാ, ഈ മുളകും ഉപ്പൊക്കെ ഇടുമ്പേ നല്ലോണം പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് വരും. അതാണ് കേട്ടോ. ഇനി ഇപ്പൊ സമയം എല്ലാം കൂടി ഏകദേശം ഒരു എത്ര മണി ആയിച്ചേട്ടാ, 9 മണി. 9 മണി അല്ല, 10 മണി കാണുണ്ടാവും. അത്രയായി. എന്തായാലും ഇവ പുറങ്ങാണ്, അപ്പോഴാണ് ഇത് ഉപ്പിലിടാൻ വന്നത്. അല്ലെങ്കിൽ അയാൾ ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് രണ്ട് നാല് പല്ലുണ്ട് മുമ്പിലേ, അപ്പൊ കടിച്ചു തിന്നുകയും ചെയ്യും. പോരാത്തിന് ഇത് പെറുക്കാൻ എനിക്ക് സമയം ഉണ്ടാവുള്ളൂ. ചിലപ്പോ വായിലിടും. ഇതൊക്കെ കണ്ടാ പറയാന്നറിയ, മുട്ട അമ്മം അങ്ങനെ ആള് പറയാ. അപ്പൊ ആള് ഉറങ്ങണ സമയത്ത് നമുക്ക് ഇത് ഉപ്പിലിട്ടേക്കാം. അപ്പൊ ഇതൊന്ന് അരിഞ്ഞു കൊടുക്ക കേട്ടോ. അതിലേക്ക് ഇടാൻ വേണ്ടി ഇഞ്ചിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് മുറിച്ചിട്ടുണ്ട്. ഒന്ന് ചെറുങ്ങനെ ചതച്ചെടുക്കണല്ലോ. ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ ചീരമുളക് അല്ലാണ്ട് ചീരമുളക് എന്നൊക്കെ പറഞ്ഞവർക്ക്, ആ ചീരമുളക് തന്നെയാണ് അല്ലേ, കാന്താരിമുളക്, ചീരമുളക് എന്നൊക്കെ പറയൂ. പോകുന്ന പേടിച്ചിട്ട് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാല് കുറച്ച് അങ്ങാടി മുളക് കിട്ടുന്നുണ്ടോ, വലിയ പച്ചമുളക് കിട്ടുന്നുണ്ട് കേട്ടോ. അതിന്റെ എരിവ് എങ്ങനെയാ, എന്റെ അമ്മയുള്ളതൊന്നും അറിയില്ല. ഇതൊക്കെ നാടൻ മുളകാണ് കേട്ടോ, ഇതൊക്കെ നാടന ആദ്യം മുറിച്ചിട്ടാണ് അങ്ങാടി മുളക്. ഇതിന്റെ ഈ കൊന്തൊന്നും പോക്കുന്നില്ല, അപ്പോ കുറച്ചെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് മേലെ ഒരു ഡെക്കറേഷന് വേണ്ടി ഇടാൻ അടയ്ക്കാം. അപ്പൊ നമ്മള് ആ കഴുകി എടുത്ത് മുറിച്ച നെല്ലിക്ക ഒക്കെ വെച്ചിട്ട് ഇതല്ലെങ്കിൽ ഈ കലം ചൂടായിട്ട് വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഞാൻ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചോണ്ട് പോവാ. അപ്പൊ നമ്മള് നെല്ലിക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എന്താക്കറിയോ, ഉപ്പ്, കല്ലുപ്പാണേ. ഉപ്പ് കുറച്ച് കൊറേ ഇട്ടോ കേട്ടോ, കൊറേ നന്നാ കക്കുന്ന പോലെ ഒന്നും ഇടണ്ട, കൊറച്ച് മതി. എന്നാലും ഉപ്പ് കുറച്ച് മുൻപിൽ നിക്കണം. അത് ഇത് തിളച്ച് തണിയട്ടെ. ഒഴിക്കണം, ഒഴിക്കണം, ഒഴിക്കണം. അപ്പൊ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാലോ. ഉപ്പ് ഇട്ട് വെറുതെ കപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചിട്ടു കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് എന്താ പറയാ, നല്ലോണം തിളച്ച് വരട്ടെ. മൂടിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി, അല്ല വെളുത്തുള്ളിന്ന് ഇഞ്ചിയും പച്ചമുളകും കൂടി ചീരമുളകും എല്ലാം കൂടി നമ്മൾ ചതച്ച് വെച്ചാണ് കേട്ടോ അത്. ഇത് സംഭവം കുറച്ചൊന്ന് അരഞ്ഞു പോയിനോട്. എന്നാലും ഇത്ര വേണ്ട കേട്ടോ. അപ്പൊ നമ്മള് പച്ചമുളക് വേറെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്കിടാൻ വേണ്ടി. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നെല്ലിക്ക വേവട്ടെ. അപ്പൊ ഇതാ കണ്ടോ, നല്ലോണം തിളച്ചു കേട്ടോ നമ്മളെ നെല്ലിക്ക. ഇതാ നല്ലോണം ഏകദേശം ഒരു ഇങ്ങനെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ടോ. അപ്പൊ ക്യാമറന്റെ മുകളിലേക്കൊക്കെ പോകുകയായി.
അപ്പത് ഈ പരിവായിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ആക്കിട്ട് എടുക്കാം കേട്ടോ. അടുപ്പിന്ന് ഇതാ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസും വന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ നെല്ലിക്കയും കണ്ടാൽ മനസ്സിലാവുന്നത് എങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് വന്നിട്ടുണ്ട്. ചീഞ്ഞല്ല, വെന്ത് നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വെറുതെ കുറച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തണിയാൻ വേണ്ടി വെക്കണം. തണിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഈ ഇഞ്ചി വെളുത്ത അല്ലെങ്കിൽ വെളുത്തുള്ളി എന്നെ വായിൽ വരുന്നുള്ളൂ. അത് ഈ ചിക്കൻ ഉണ്ടാക്കുമ്പേ. അപ്പം ഇത് എന്താണ്, മുളകും ചെറിയ നാടൻ മുളകും ഇഞ്ചിയും ചതച്ച് വെച്ച് നമുക്ക് അതേ ചേർത്ത് കൊടുക്കാം. കല്ലോണ്ട് ഇട്ടാലില്ലേ എന്താ പ്രശ്നം വെച്ചാല് ഭയങ്കര എരിവാണ്. അതുകൊണ്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അത് കുറച്ച് കുറച്ചുണ്ടായി പോയില്ലേ, അതാ നല്ലത്. ഇങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് പച്ചമുളക് വേറെ ഇടാം, ചീന്തി ഇടാം, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി. നമുക്കിതിലേക്ക് വിനാഗർ കൂടി ഒഴിച്ചു കൊടുക്കട്ടെ, ഒരു പുളിക്ക് വേണ്ടി ചെറിയ തോതിൽ. ചെറിയ തോതിലല്ല, കുറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല, വിനാഗർ അല്ല. അതുകൊണ്ട് ഒഴിച്ചോ, എന്നാലും അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വേണ്ടത് അച്ചടന്റെ അഭ്യർത്ഥന മാനിച്ച് കുറച്ചുകൂടി വെക്കുക കേട്ടോ. അതൊന്നും പോവില്ല. മതി 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 മതി. അപ്പൊ കുറച്ച് വിനാഗരം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാണിച്ചെടുക്ക കൊതി വരട്ടെ അവർക്ക്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കഴിക്കാൻ വേണ്ടി കൊതി തോന്നുന്നുണ്ടെങ്കിൽ ഓടി പോന്നോളൂ കേട്ടോ കോഴിക്കോടേക്ക്. ഇപ്പൊ പച്ചമുളക് ചീരം കാന്താരി മുളകാണ് കേട്ടോ. അപ്പൊ ഇതൊരു ഇത്രയും കൂടി ചൂടാറാനുണ്ട്. അപ്പൊ ഈ പച്ചമുളക് ഒന്ന് എന്താ പറയാ പകുതി വേവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇട്ടത്. അപ്പൊ ഒരു ഇത്ര കൂടി ചൂടാറായിട്ട് ഇത്രയും കൂടി ചൂടാറിയിട്ട് നമുക്ക് ഒറ്റ മിനിറ്റ് കാണിച്ചേരേ കേട്ടാ. അപ്പൊ ഗ്ലാസിന്റെ പാത്രമായാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല, പക്ഷെ എന്തായാലും ക്ലീൻ ആയിരിക്കണം. ഉള്ളിൽ വെള്ളം ഒന്നും ഉണ്ടാവാൻ പാടില്ല, കാരണം ഇത് ചീത്തയായിപ്പോ. അപ്പൊ കൊറേ നാള് നമുക്ക് കേടുകൂടാണ്ട് വെക്കണ്ടേ. ഓരോന്നോരോന്ന് ഓരോ ദിവസം എടുത്ത് ഇങ്ങനെ കഴിക്കാം. അച്ഛടെ ഒരു ദിവസം പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാനിതൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ചൂടാനാ വേണ്ടി വെക്കാം. നമ്മള് പതുക്കെ ഒഴിക്കുകയാണ്. ആദ്യം വെള്ളേ പോകട്ടോ, പിന്നെ നമുക്ക് ശശി ആദ്യം വെള്ളേ പോകുന്നില്ല, ആദ്യം വെള്ളല്ലേ പോകുള്ളൂ. അതല്ല ഈ നെല്ലിക്കയും കൂടി നാരെ നെല്ലിക്ക നല്ലാണ് ദായം കേട്ടോ. ആ പോണം. ഒരു പാത്രം എടുക്കട്ടെ, അല്ല സ്പൂണ്. കോരിയിടി 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 പതുക്കെ കോരിക്കുക, ചിലപ്പോ അത് ചെത്തിപ്പോ. ഒന്നും കൂടി കൊതിപ്പിക്കട്ടെ, ഇതൊക്കെണ്ടോ കൊതിപ്പിക്കട്ടെ കൊതിപ്പിക്കട്ടെ. അപ്പൊ ഇത് നമ്മള് പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരമുളക് നടുവ് കുറച്ചൊന്ന് കട്ട് ചെയ്താണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ടുണ്ട് കേട്ടോ, ഉള്ളു കാണിച്ചു കൊടുക്കാം. അപ്പൊ കണ്ടോ, ഇത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കുകയും ചെയ്യാം, വെറുതെ എടുത്ത് കഴിക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ എന്താണ് നെല്ലിക്ക ഉപ്പിലിട്ടത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ലച്ചേടാ അതേ. അപ്പോ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. സമയം ഒരു 10:30 അല്ലേ, 10:30. അപ്പോ എന്താണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രത്യേകിച്ച് പിന്നെന്ന് വെച്ചാല് അപ്പം എന്താണ് ആദ്യമായിട്ട് കാണുന്നതാണ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി മുമ്പേക്ക് അടുത്തത് ഒരു കിടിലൻ കുക്കിംഗ് വീഡിയോ തന്നെയാണ് വരാനുള്ളത്. വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.